അമ്മായും മധുവിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മധുവിന്റെ ഓർമ്മകൾ നീ കത്തിച്ചു കളഞ്ഞോ? ഒരു മിനിറ്റ്. ഒരു കുഞ്ഞിന്റെ ശബ്ദമല്ല കേൾക്കുന്നത്. അതിനീ വീട്ടിൽ കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ ഈ ശബ്ദം എവിടുന്ന് വരുന്നത്? അത് രമാമായുടെ മുറിയുന്ന ആ കമ്മീഷണർ വർമ്മ നമ്മളെ ഫ്ലൈറ്റിന് പകരം കാറിൽ കയറ്റി അയച്ചു. അതിന്റെ കൂടെ നീ എന്നെ വല്ലാതെ ബോറടിപ്പിക്കുന്നു. ഞാനോ? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാലോ. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ആ സലീമിന്റെ ആളുകൾ നമ്മളെ തിരയുന്നുണ്ടാവും. അതുകൊണ്ടാ കമ്മീഷണർ സാർ നമ്മളെ കാറിൽ അയച്ചത്. അത് എന്നോട് അങ്ങനെ പറഞ്ഞതും കമ്മീഷണർ സാറാ. നീ ശിവനൊബ്രോയുടെ ബ്രദർ ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് കമ്മീഷണർ നിന്റെ സുരക്ഷയ്ക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ശിവനൊബ്രോയുടെ കുഞ്ഞിനെയാണെന്ന് അറിഞ്ഞോണ്ട് എന്നെ കാറിൽ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ചേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ചേട്ടൻ ചോപ്പർ തന്നെ ഇങ്ങോട്ടേക്ക് അയക്കില്ലായിരുന്നു. ഓ ഗോഡ്, ഇയാളുടെ പൊങ്ങച്ചത്തിന് ഊച്ചു കുറവില്ല. നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല, ഞാൻ വണ്ടി ശ്രദ്ധിച്ചു ഓടിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഓക്കെ. അമ്മായി മധുവിന്റെ ശബ്ദം കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ കൂടെ ഒരു നീണ്ട യാത്ര വേണമെന്ന് ഞാനും ആഗ്രഹിച്ചതാ. എ ലവ്ലി ട്രിപ്പ്. നീ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ഹീറോയും ഹീറോയിനും കൂടി യാത്ര ചെയ്യുമ്പോൾ അവിചാരിതമായി അവരുടെ കാർ ബ്രേക്ക് ഡൗൺ ആവും, അവർ വഴിയിൽ കുടുങ്ങും. അയ്യോ, ഇത് കണ്ടില്ലേ, വണ്ടി നിന്നുപോയി. ഒന്ന് മതിയാക്ക്, വണ്ടി എടുക്കാൻ നോക്ക്. നീ എന്താ കരുതിയേ ഞാൻ മനഃപൂർവ്വം വണ്ടി നിർത്തിയതാണെന്നോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ അടുത്ത് വേണ്ട കളി, മര്യാദക്ക് വണ്ടി വിട്. എടി കൊച്ചെ, ഞാൻ നിന്റെ അടുത്ത് കളിച്ചതൊന്നും അല്ല. സത്യമായിട്ടും ദേ നമ്മുടെ വണ്ടി നിന്ന് പോയി. ഓ ഗോഡ്, ഇങ്ങനെയുള്ള തമാശകൾക്ക് ഒരു സമയവും സാഹചര്യം ഒക്കെ നോക്കണ്ടേ? റിയലി റിയലി, നീ വണ്ടി ഒന്ന് എടുക്കാൻ നോക്ക്. എങ്ങനെ എടുക്കാനാ? കാർ സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവാ? അതെങ്ങനെ, നീ പറഞ്ഞ ഉടനെ വണ്ടി അങ്ങ് കേടായി പോവോ? എന്നാ പിന്നെ നല്ല കാര്യം വല്ലതും പറഞ്ഞുകൂടായിരുന്നോ? എന്ത് നല്ല കാര്യം? നീ ആള് കൊള്ളാലോ. ശരിയാണ്, വണ്ടി നിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചു, അതുപോലെ നിന്നും പോയി. അതിന്റെ കൂടെ ഞാൻ മറ്റൊരു കാര്യം കൂടി വിചാരിച്ചു. അതും കൂടി അങ്ങ് സംഭവിക്കുവാണെങ്കിൽ ഞാൻ എന്നെ തന്നെ അങ്ങ് സമ്മതിച്ചു. എന്താ വിചാരിച്ചേ? അതെന്താണെന്ന് പറയട്ടെ. നമ്മൾ രണ്ടുപേരും കൂടി ഒരു വിജനമായ സ്ഥലത്തു കൂടി സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിന്നു പോകുന്നു. ആ സമയത്ത് ഞാനും നീയും കൂടി ചേർന്ന് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു.
ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അല്ല നീ എന്താ വിചാരിച്ചത്? ഞാനങ്ങനെ അയ്യോ അയ്യോ എന്തൊരു ഡേട്ടിയായ മനസ്സാ നിന്റെ. ചേ വേണ്ട വേണ്ട വേണ്ട, പറയണ്ട പറയണ്ട, എനിക്ക് കേക്കണ്ട. കാരണം എന്താ പറ്റിയെന്ന് ഞാനൊന്ന് ഇറങ്ങി ചെക്ക് ചെയ്തിട്ട് വരാം. എവിടെ പോവടാ? ഞങ്ങൾ മുംബൈ വരെ പോവാം. അരുതാത്ത ചിന്തകളൊന്നും വേണ്ട, എൻ്റെ ഭാര്യയാണ് ഇവള്. നോക്ക് നിങ്ങക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ എല്ലാം കൊണ്ടുവയ്ക്കൂ, കാറ് മാത്രം വേണം, മുംബൈക്ക് പോവാനാ. ഇവന്റെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യടാ. ഓങ്കാര ചേട്ടാ, ഓങ്കാര ചേട്ടാ. എന്റെ മഹാദേവ, ആരോ വരുന്നുണ്ടല്ലോ. ഇതെന്തെന്നാ മെഴുകോ? ഇവന്റെ വണ്ടിയിലൊന്നുമില്ല. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, ഉള്ളതൊക്കെ എന്റെ കയ്യിലുണ്ട്, എടുത്തോ പിടിക്ക്. ഏയ് നിന്റെ പോക്കറ്റിൽ എന്താ? ഫോണാ, വേണമെങ്കിൽ അതും കൂടി എടുത്തോ. നിങ്ങളെ കമ്മീഷൻ സാറല്ലേ ഇങ്ങോട്ട് അയച്ചത്, നിങ്ങൾ വന്ന കാര്യം കഴിഞ്ഞല്ലോ, അവൻ പേടിച്ചു, ഇനി നിങ്ങൾ പൊയ്ക്കോ. അതെ, കൂടുതൽ വാചകടിയൊന്നും വേണ്ട, നിന്റെ വാടക ഗുണ്ടകളല്ല ഞങ്ങള്. അവളുടെ കയ്യിൽ നിന്ന് റിങ് ഊരി മേടിക്കടാ. ഇത് ഞാൻ തരില്ല. അതൊരു സാധാരണ മോതിരമല്ലേ, കൊടുത്തേക്ക്. അതിന്റെ പേരിൽ ഇനി ജീവൻ പോകണ്ട, അത് കൊടുത്തേക്ക്. ഇല്ല, ഞാൻ നിനക്ക് വേറെ മേടിച്ചു തരാം, നീ ഇതങ്ങ് കൊടുക്ക്. എന്റെ ജീവൻ പോയാലും ഞാൻ ഈ മോതിരം കൊടുക്കില്ല. ഇതെന്റെ അമ്മയുടെ അവസാനത്തെ ഓർമ്മയാ. എന്നാ കൊടുക്കണ്ട? അതെ ചേട്ടാ, ഈ മോതിരത്തിന് കൂടിപ്പോയാൽ 4-5 ആയിരം ഉണ്ടാവും. ദേ ഈ വാച്ച് 12 ലക്ഷത്തിന്റെ. നിങ്ങളൊക്കെ ദാരിദ്ര്യരേഖയ്ക്കും താഴെയുള്ള പാവപ്പെട്ട ഗുണ്ടകളാ, നിങ്ങൾക്കാണെ കാശിന്റെ അത്യാവശ്യം ഉണ്ടാവും.
ഇനി കൂടുതൽ കാശ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് നമ്പർ തന്നേക്ക്, ഞാൻ മുംബൈയിൽ എത്തിയിട്ട് കുറച്ച് കാശ് അയച്ചു തരാം. ഞങ്ങൾ എന്താ പൊട്ടന്മാരാണെന്ന് കരുതിയ ആ മോതിരത്തിന്റെ കൂടെ നിന്റെ പെണ്ണിനെ ഞങ്ങൾ കൊണ്ടുപോകും. പക്ഷെ ഞാൻ കണ്ണെടുത്ത രുദ്രന് ഞാൻ എ സി പി ആണെന്നുള്ള കാര്യവും എന്നെ കുറിച്ചുള്ള സത്യങ്ങളും എല്ലാം മനസ്സിലാകും. അതോടെ പ്ലാൻ പൊളിയും. പക്ഷെ കണ്ണെടുത്തില്ലെങ്കിൽ ജീവൻ പോവും. മധു, ഇതിലെങ്ങനെ തീ പിടിച്ചെന്ന് എനിക്ക് അറിയില്ല. എന്റെ മധുവിന്റെ ഓർമ്മകൾ, അവന്റെ ഓർമ്മകൾ, അതെല്ലാം പോയല്ലേ? നീ കത്തിച്ചു കളഞ്ഞല്ലേ? അമ്മായി, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇതെങ്ങനെ കത്തിയെന്ന് എനിക്കറിയില്ല. അമ്മായി, ഇതെങ്ങനെ? നല്ലതാ നീ ചെയ്തത്. നീ എന്നെ സഹായിക്കായിരുന്നു മോന്. പഴയ ഓർമ്മകൾ കാലിലെ ചങ്ങല പോലെയാണ്. ഇന്ന് നീ ആ ചങ്ങല അഴിച്ചു കളഞ്ഞോങ്കി. അമ്മായി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇറ്റ്സ് റൈറ്റ്. പോ മോനെ, പോ. സംഗീതിനുള്ള ഒരുക്കങ്ങൾ നോക്ക. മതിയായി, എനിക്ക് തനിച്ചിരുന്നൊന്ന് കരയണം. അമ്മായി, പക്ഷെ നിങ്ങളുടെ സന്തോഷത്തിനിടയ്ക്ക് എന്റെ കണ്ണുനീര് വീഴാൻ പാടില്ല. അല്പനേരം ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. അമ്മായി, അമ്മായി, ഞാനിത് ഞാൻ പറയുന്നത് കേൾക്കരുത്. ഞാൻ ചെയ്തിട്ടില്ല. അമ്മായി, അമ്മായി, ഞാനൊന്ന് പറയട്ടെ. അമ്മായി, പ്ലീസ്, അമ്മായി, വാതിലൊന്ന് തുറക്ക്. അമ്മായി, ഓങ്കി, ഞാൻ എന്റെ ദുഃഖങ്ങളുമായിട്ട് അല്പനേരം ഇവിടെ ഇരിക്കട്ടെ. പക്ഷേ അമ്മായി, ഈ തീ പിടിച്ചത് എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ദയവീതി വാതിലൊന്ന് തുറക്ക്. സംഗീതിന്റെ കൂടെ ഈ കുറ്റബോധത്തിന്റെ സഹായത്തോടെ ഞാൻ എന്റെ അവസാന കരു നീക്കിയിരിക്കും. മെഴുകോ, thank you.
തീ എങ്ങനെ പിടിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഐ തിങ്ക് അമ്മായി കുറച്ചേരെ റൂമിൽ തനിച്ചിരിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഞാൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തിട്ട് വരാം. യെസ് സാർ. എല്ലാം ഓക്കേ ആണല്ലോ സാർ. ഇവിടെ ഒന്നും ശരിയല്ല. ഞങ്ങളുടെ കാറ് വഴി വെച്ച് തകരാറിലായി. ആ സമയത്ത് കുറെ ഗുണ്ടകൾ ഞങ്ങൾ വളഞ്ഞു. ഓ മൈ ഗോഡ്. അപ്പൊ നീ ഒരു എ സി പി ആണെന്നുള്ള കാര്യം രുദ്രന് മനസ്സിലായി കാണാൻ സാധ്യതയുണ്ടല്ലോ. നോ സർ. അപ്പൊ അവരോട് ഫൈറ്റ് ചെയ്യുന്ന ആരാ? രുദ്രൻ സാർ, ഐ തിങ്ക് നമ്മൾ ഈ ചെറുക്കനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ദാറ്റ്സ് ഈവൻ ബെറ്റർ. ഇനി നീ എന്തെങ്കിലും പ്രോബ്ലത്തിൽ അകപ്പെട്ടാലും അവന്റെ സഹായം ഉണ്ടാവുമല്ലോ. നോ സർ, എനിക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. ഇതിനേക്കാൾ എത്രയോ ഗുണ്ടകളെ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു ഓംകാര. നിനക്ക് ഗിൽറ്റ് ഉണ്ടാകണം. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലാകണം. ഇനി നീ കണ്ടോ, സംഗീതിന്റെ കൂടെ കുറ്റബോധത്തിന്റെ സഹായത്തോടെ ഞാൻ എന്റെ അവസാനത്തെ കരുക്കൾ നീക്കിയിരിക്കും. ആ കരു നിന്നെയും ഗൗരിയെയും ഒരുമിപ്പിക്കും മോനെ. അയ്യോ മോനെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചില്ലെങ്കിൽ എന്റെ മധു ഈ ലോകത്തേക്ക് എങ്ങനെ തിരിച്ചു വരും? അതിനുള്ള ഏക വഴി നിങ്ങളാണ്. നീ പേടിക്കൊന്നും വേണ്ട, കാരണം ഞാൻ നിന്റെ കൂടെയുള്ളപ്പോ നിനക്കൊന്നും വരാൻ ഞാൻ അനുവദിക്കില്ല. ഇത് പോലീസാ, ഓടിക്കോ. ഓടിക്കോ. അതേടാ മോനെ, ഞാൻ പോലീസ് തന്നെ. എല്ലാവരെയും ഞാൻ ഇപ്പൊ അറസ്റ്റ് ചെയ്യും. കണ്ടോ, എന്റെ ഫൈറ്റിന്റെ സ്റ്റൈൽ കാരണം ഞാൻ പോലീസാണെന്ന് അവർക്ക് തോന്നി. അത് തോന്നുമല്ലോ, നിങ്ങളിങ്ങനെ കുനിച്ചു നിർത്തി കൂമ്പിലടിച്ച പോലീസുകാരനാണെന്ന് ആർക്കും തോന്നിപ്പോ. പിന്നെ പേഴ്സണാലിറ്റിയും പോലീസിന്റെ അതേപോലെയാണല്ലോ. നിങ്ങളുടെ പേഴ്സണാലിറ്റി സൂപ്പർ അല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ ചേരാഞ്ഞത്? ഒന്നുമില്ല, ഈ പോലീസുകാരൊക്കെ മഹാ ബോറിങ്. 24 മണിക്കൂർ അവന്മാരുടെ മോന്ത ഒരു മാതിരി ഇരിക്കും. മനുഷ്യർ കണ്ട പേടിച്ചു പോകും. അതുകൊണ്ടാ നീ പേടിക്കൊന്നും വേണ്ട, കാരണം ഞാൻ നിന്റെ കൂടെയുള്ളപ്പോ നിനക്കൊന്നും വരാൻ ഞാൻ അനുവദിക്കില്ല. പോവാം. ഇമയിൽ ക
സുഖമോ തനുവിൽ തേനൊഴുകും മധുരം നീ തരുമോ ശരമേയും ശരറാതിൽ പോയതിനു ശേഷം ഗൗരി എവിടെയെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അറിയില്ല എന്നങ്ങ് പറഞ്ഞാ മതി. ആരോടും പറയാതെ അവളിവിടുന്ന് മുങ്ങി എന്നങ്ങ് പറഞ്ഞാ മതി.